സോളാർ നായിക സരിത നായരുടെ വഴിയിലേക്ക് സ്വർണ നായിക സ്വപ്ന സുരേഷ് പോവുകയാണോ ബ്ലാക്ക് മെയിൽ വഴി കോടികൾ സമ്പാദിക്കാനാണോ ഇനി വിവാദ നായികയുടെ ശ്രമം അതായത് സ്വർണക്കള്ളക്കടത്ത് കേസിൽ റിമാൻഡിൽ കഴിയുന്ന സ്വപ്ന എന്ന പേരിൽ ശബ്ദരേഖ പുറത്തുവന്നതോടെയാണ് കേരളം പഴയ സോളാർ നായികയെ ഓർക്കുന്നത് കാലം എത്ര തന്മയത്വത്തോടെയാണ് പെരുമാറുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാനാകില്ല മുംബൈ നടന്നവർക്ക് പിന്നെ നമ്മളും ഗമിക്കുന്നു മനോഹരമായ കാഴ്ച ഇത് ശിവശങ്കരൻ സാറിന്റെ ബുദ്ധിയാണെന്ന കാര്യത്തിൽ മയിൽ പോലും സംശയം കാണില്ല മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ അന്വേഷണ സംഘത്തിൽ ചിലർ തന്നെ നിർബന്ധിച്ചതായി ശബ്ദരേഖ സന്ദേശത്തിൽ സ്വപ്ന സുരേഷ് പറയുകയുണ്ടായിരുന്നു സ്വപ്ന സുരേഷ് അട്ടക്കുളങ്ങര ജയിൽ കഴിയുന്നതിനിടെ ശബ്ദ സന്ദേശം പുറത്തുവന്നതിൽ ദൂഹതയുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട് ഏതായാലും സ്വർണം കടത്താൻ പിണറായി സ്വപ്നയെ ചട്ടം കിട്ടുമെന്ന് സാക്ഷാൽ രമേശ് ചെന്നിത്തല പോലും കരുതിയിരുന്നില്ല അന്വേഷണ ഏജൻസികൾക്കൊന്നും അത്തരമൊരു സംശയമുണ്ടാകാനും വഴിയുണ്ടായിരുന്നില്ല ഒരു വാർത്താ ഏജൻസിയാണ് സ്വപ്ന സുരേഷിന്റെതെന്ന പേരിൽ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകിയാൽ മാപ്പു സാക്ഷിയാക്കാമെന്ന് അന്വേഷണ ഏജൻസി പറഞ്ഞതായാണ് സ്വപ്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് തന്റേതായി രേഖപ്പെടുത്തിയ മൊഴി വായിക്കാൻ അനുവദിക്കാതെയാണ് ഒപ്പിടിവിച്ചതെന്നും സ്വപ്ന ആരോപിക്കുന്നു ശിവശങ്കറിനൊപ്പം യു എയിൽ പോയി മുഖ്യമന്ത്രിക്ക് വേണ്ടി ചർച്ചകൾ നടത്തിയതാണ് കോടികൾ സമർപ്പിച്ച മൊഴിയിലുള്ളതെന്നും അത് ഏറ്റുപറഞ്ഞാൽ മാപ്പു സാക്ഷിയാക്കാമെന്നുമാണ് അന്വേഷണ ഏജൻസി പറയുന്നതെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ജയിലിൽ സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിയുടെ ആളുകൾ അടക്കം നിരവധി പേർ സന്ദർശിച്ചിരുന്നതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുന്നേ തന്നെ ആരോപിച്ചിരുന്നു ഇത് അടിസ്ഥാനരഹിതമാണെന്ന് ജയിൽ ഡി ജി പി ഋഷ സിംഗ് വ്യക്തമാക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് സ്വപ്നയുടെ എന്ന പേരിൽ ശബ്ദ സന്ദേശം പുറത്തു വന്നത് അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിന്റെ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്ന് എന്നത് ദുരൂഹമാണ് ഏതായാലും ബി ജെ പി കാര് മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്ന ഒരു പ്രസ്താവന പുറത്തുവിടില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ വകതിരിവില്ലാത്ത ഏതെങ്കിലും ഡിവൈഎഫ്ഐക്കാർ ഇത്തരത്തിൽ ചെയ്യാൻ സാധ്യതയുണ്ട് സി പി എം മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ കളത്തിലിറങ്ങിയിട്ട് കാലം കുറയായി മുഖ്യമന്ത്രിക്ക് സ്വയം പ്രരോധിക്കാൻ നന്നായി അറിയാം എന്നിട്ടും കുട്ടിയെ കുളിപ്പിക്കുക അദ്ദേഹത്തെ വെറുതെ വിടുന്നില്ല ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കുട്ടി ഇല്ലാതാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സ്വപ്ന സുരേഷിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മരവിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ജയിലിൽ നിന്നും സ്വപ്ന സുരേഷ് ജയിൽ വിമുക്തിയായാൽ അവർക്ക് ജീവിക്കാനുള്ള വക പോലും ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതാവണം ബ്ലാക്ക് മെയിലിനുള്ള തന്ത്രം കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന എം ശിവശങ്കർ ഇപ്പോൾ തികച്ചും ഫ്രീ ആണ് അദ്ദേഹം തൻ്റെ സമയം സർഗാത്മകമായി വിനിയോഗിക്കുന്ന വ്യക്തിയാണ് ജയിലിൽ കഴിയുന്ന ശിവശങ്കരൻ മുഖ്യമന്ത്രിയാണ് നോട്ടമിട്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി സഹായിക്കാത്തതിൽ അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട് അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാൻ തന്നെ നിർബന്ധിക്കുന്നു എന്ന ശിവശങ്കരന്റെ പ്രസ്താവനയും ഇതിനോട് കൂട്ടി വായിക്കണം ശിവശങ്കരൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയുടെ പേരാണ് അതും ഒരു വക ബ്ലാക്ക്മെയിലിംഗ് തന്നെയാണ് സ്വർണ നായികയുടെ അത്രയും ശിവശങ്കർ തരം താഴ്ന്നിട്ടില്ല എന്നേയുള്ളൂ ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്